ദൈവമേ, ആറു മാസമായി നല്ലൊരു പണി കിട്ടിയിട്ട് ചന്ദ്രൻ തിരി പോലും മേടിക്കാൻ എൻ്റെ പൈസയില്ല. അറിയാമല്ലോ, ഇത് അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമാണിത്. അറിയാമല്ലോ, ആരും ഇങ്ങോട്ട് എല്ലാവരും റെഡിമെയ്ഡിൻ്റെ പുറകിന് പോവുക. അതുകൊണ്ട് ചന്ദ്രത്തിരിക്ക് പകരം ഞാനൊരു കമ്പി പഴിപ്പിച്ച് അതങ്ങ് പൂജ വെക്കുക കേട്ടോ. ഇവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ശരി. ഓ, പുകയില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. പുകയില്ല. നല്ലൊരു കോള് തരണേ. ഇന്നെന്തായാലും ഞാൻ പിടിക്കുന്നില്ല, ഒരു പരിപാടിയില്ല. പൂജ വെച്ച് ദൈവമേ. എനിക്ക് മനസ്സിലായില്ല. ഒരുകയിൽ എന്നെങ്കിലും മറുകയിൽ ആത്മോസിനെ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പം അമ്മച്ചു ഒരു കഥ പറഞ്ഞു മുറുക്കാൻ തുപ്പിട്ട് പറയാടാ. കറക്റ്റ് കേൾക്കുന്നില്ല. അത് മുറുക്കാനല്ല, ഞാൻ ആ ടോണി പറഞ്ഞാലും നിങ്ങൾക്ക് സംഭവം. ഞാൻ അണ്ണൻ അടിക്കാൻ പോന്നി വീട്ടെ, എനിക്ക് സമയമില്ല. അതെന്നെ സംഭവം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സംഭവം പിടിയാ. മ്യൂസിക്കിന്റെ ഒരു പണി മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ പോയ ഒന്നുകൂടെ ഏത് വീട്ടിലാ നീ? ഒന്നുകൂടെ ഞാൻ അങ്ങോട്ട്. അമ്മച്ചി, ആ പെട്ടിക്ക് തന്നിര്. ഓ, റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കോ? റിസർവ് റിസർവ്. അതാണ് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. ഏട്ടാ, ഏതാണ്ട് കൊണ്ട് പൊള്ളിയല്ലോ ഏട്ടാ. പൊള്ളി പൊള്ളി. കമ്പി പഴിപ്പിക്കാൻ അവിടെ വെച്ചിരുന്നു. കമ്പിയൊക്കെ ഇവിടെയാണോ പഴിപ്പിക്കാൻ വെക്കുന്നത്? ഇനി ഇവിടെ കൊല പഴിപ്പിച്ച് വെക്കാൻ പറ്റുമോ? അറിയാൻ വേണ്ടിയിട്ട് പൊള്ളി. ഞാൻ മോനെ മോനെ എന്തിനാ വന്നെ? സംഭവം എന്നാന്ന് ചോദിച്ചാല് 10-35 വർഷങ്ങൾക്കും മുമ്പ് എന്റെ ഡാഡിക്ക് ഒരു കയ്യബദ്ധം പറ്റി. അതാണോ താൻ? അയ്യോ, അതല്ല അല്ല, 10-35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഡാഡിയുടെ മണി ഇതിനകത്ത് വെച്ച് അങ്ങ് അടച്ച്. അയ്യോ, അത് എങ്ങനെ വെച്ച് അടച്ച്? അതെല്ലാരും വെക്കുന്നല്ല പൈസ, ഇങ്ങനെ അടിക്കി 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 പൈസ. അത് എനിക്ക് എടുക്കണം. ഇത് ലോക്കാ. അയ്യോ, കാരണം ഇത് നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല. അതൊന്ന് എടുക്കാൻ സഹായിക്കും. എന്റെ പൊന്നുപോലെ ഞാൻ പൂജ വെച്ചോ ഇന്ന് പണിയില്ല മോനെ. അയ്യോ ചേട്ടാ, അങ്ങനെ നടക്കില്ല. നടക്കത്തില്ല ചേട്ടാ, ഞാൻ പറയില്ല. മക്കളെ നടക്കത്തില്ല. എന്റെ പൊന്നി ഏട്ടാ, ചേട്ടൻ ഞാൻ പറഞ്ഞു. ഇതെന്തോ? അയ്യോ, ഇത് അതെന്നെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കുറച്ച് പൈസയും കാരണം കുറെ സ്വർണ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇത് നമ്പർ ലോക്ക് ആയതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല. പൂജ വെച്ചിരിക്കുന്ന സാധനമാണ്. ഞാൻ കൈ അനക്കണക്ക് ഇച്ചിരി പൈസ കൂടുതലാണ്. പൈസ ഞാൻ എത്ര വേണം തരും? കാരണം ഇതിന് ഇതിനകത്ത് നിന്ന് പൈസ എടുത്തിട്ട് വേണം. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട് ചേട്ടാ. ഓപ്പറേഷൻ? അതെന്നെ, എനിക്ക് ഓപ്പറേഷൻ ഒന്ന് നടത്താൻ വേണ്ടിട്ട്. എന്തിന്റെ ഓപ്പറേഷൻ മോനെ? എനിക്ക് മൂക്കിന്റെ പാളത്തിനിടയിൽ കൂടെ ഒരു ദശ വളരുന്നത്. ഞാൻ അമ്മച്ചി എന്ന് വിളിക്കുമ്പോ അപ്പച്ചിന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മച്ചി പിണങ്ങി പോയി. അമ്മ പറയുന്നത് ഞാനല്ല നിന്റെ തള്ള, അപ്പച്ചിയാ നിന്റെ തള്ള എന്ന് പറഞ്ഞ് എന്നെ ഇഷ്ടിച്ചു പോയി. അങ്ങനെ കുഞ്ഞിന് അനാഥനായ ഒരു മനുഷ്യനാ ചേട്ടാ. ഞാൻ ഇതെങ്ങനെയാലും ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ നോക്കട്ടെ, ഞാൻ ഞാൻ പൂജ വെച്ച സാധനം എങ്ങനെ ഇനി എടുക്കുന്നുള്ള. നമ്പർ ലോക്ക് അല്ലേ? നമ്പർ ലോക്ക് ആണ്. വല്ല ഓർമ്മ വല്ല ഉണ്ടോ? നമ്പർ ഞാൻ നമ്പർ മറന്നുപോയി. നമ്പർ മറന്നുപോയി ആണല്ലേ? ലോക്കോ, അത് തുടക്കം എന്തെങ്കിലും ഒന്നും അറിയാൻ പറ്റുമോ? തുടക്കം എന്ന് പറഞ്ഞു ഞാനിപ്പോ എന്നാ ഇനി പറയുന്നത്? ചോദ്യം എനിക്കത് കിട്ടുന്നില്ല ചേട്ടാ. ഒരു കാര്യം ശരിയാവുന്നു തോന്നുന്നില്ല. പൂജ കഴിഞ്ഞിട്ട് വന്നാൽ മതി. രണ്ടു മൂന്ന് ചേട്ടാ അങ്ങനെ പറയാം. സമയമില്ല ചേട്ടാ, അങ്ങനെ പറയാം. നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലേ? പോ. സ്റ്റോപ്പ് ടൈസായി. അല്ല, സോപ്പിട്ടൊന്നും കഴിയാതെ പോകത്തില്ല. അല്ലെന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ, നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് പെട്ടി തുറന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനാവില്ല. പിന്നെ പകരം എന്റെ ഈ തോക്കായിരിക്കും. സംസാരിക്കുന്ന തത്തേന്ന് കേട്ടിട്ടുണ്ട്. സംസാരിക്കുന്ന തോക്കെന്ന് ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. ഒരു മണിക്കൂർ നിന്ന് സംസാരിക്കുന്ന എന്റെ എന്തോ റെന്റ് കൊടുക്കേണ്ടി വരും. എന്നാ നിങ്ങൾ എന്നാ എത്ര കൊടുക്കും നിങ്ങള്? ഒരു 2500 രൂപയാണെങ്കിൽ വണ്ടിക്കൂലിയോടെ ചേർത്ത്. അത് കൊടുത്തേ മോനെ. എടോ, ഇത് മതപ്രഭാഷണം നടത്തുന്ന നോക്കല്ല. 2 ദിവസം നിന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലൂന്ന് പറഞ്ഞു. ഇത് എന്തൊരു കഷ്ടമെന്ന് പറയാം. പൂജപ്പാട്ട് വീട്ടിലിരിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ലേ? പെട്ടെന്ന് പെട്ടെന്ന്. അല്ല, ഇതിനകത്ത് എന്തുവാ? ഇതിനകത്ത് പൈസയും സ്വർണ്ണ ബിസ്ക്കറ്റ് ഒക്കെയാണ്. നീ ഷെയർ ഉണ്ടോ? ഓ ഇല്ല, ഞാൻ ആ പരിപാടി നിർത്തി. എന്ത്? കൈ കാശ് നിക്കല്ല.
അതുകൊണ്ട് ഞാൻ എന്നാ ഒരു കോട്ടർ മേടിക്കും പാടത്തിന് എവിടെയും അടിക്കും രാവിലെ ആവുമ്പോൾ കോട്ടർ വിട്ടു. അതല്ല, ഇത് അച്ഛന്റെ സമ്പാദ്യമാണല്ലോ. അതെ അതെ. ഈ അച്ഛന്റെ മക്കളായ വേറെ ആൾക്ക് ഷെയർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു വട്ടിക്ക് ഞാൻ കൊടുക്കുമല്ലോ. കൊടുക്കില്ല, ഒരു മനുഷ്യന് ഞാൻ കൊടുക്കുമല്ലോ. ഓക്കെ, ഞങ്ങളുടെ അച്ഛന്റെ അടക്കിന് പോലും നിന്നില്ല, ഞാൻ നിന്നില്ല. ബോർഡ് വീട്ടിൽ നിന്ന് എടുത്ത് ആ പെട്ടിയായിട്ട് ഞാൻ ഇറങ്ങും. ഇന്ന് വന്ന കാര്യമായി കേട്ടോ, ഇന്നലെ ആയിരുന്നു എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു. നടുവിനും വല്ല കംപ്ലൈന്റോ കാണിക്കാൻ വല്ലായിരുന്നു ആരെയും. അതല്ല, ഭയങ്കര തിരക്കല്ലേ ഇവിടെ. പിന്നെ ഇതിനകത്തന്നെ തിരക്കും. അയ്യോ, സിനിമാ താരങ്ങൾ വന്നിറങ്ങി അങ്ങ് പോവല്ലേ കൂടെ. അത് ശരി, ഈ ആലപ്പുഴയ്ക്കത്ര അമ്മയുടെ മീറ്റിംഗ് നടക്കുന്നു. അവരെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഇവിടെ വരും. ഓ, അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വരുന്ന. ആ പിന്നെ പപ്പയ്ക്ക് എന്ത് വരും ജോലി എന്ന് പറഞ്ഞ? എന്റെ ദൈവമേ, ഞങ്ങളുടെ പപ്പ ഉണ്ടല്ലോ ഡാഡി. പപ്പ അല്ല, ഡാഡി എന്നാ വിളിക്കുന്നു കേട്ടോ. ആ ഡാഡി മറ്റേ ഈ കള്ളക്കടത്തിന്റെ ഒക്കെ പരിപാടിയാണ്. അച്ഛൻ ഒരു ദിവസം നമ്മൾ ഈ കപ്പലയിലാണ് ഈ ഇത് വരുന്നത്, ഈ സ്വർണം വരുന്നത്. അപ്പൊ ഈ കപ്പലയിൽ ഇങ്ങനെ സ്വർണം വന്നപ്പോ അച്ഛൻ ഇത് എടുക്കാൻ വേണ്ടി ബോട്ടെ പോവാ. ബോട്ടോയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ആട്ടാ നിക്കുന്നടാ, എന്നെ പറ പേരാ കിട്ടാതെ മനസ്സിലായില്ല. വെള്ളം വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് പേടിപ്പിക്കല്ലേ. രക്ഷയോ? രക്ഷയല്ലടോ വെച്ചോ. പോയി വെള്ളം തുപ്പുന്ന തോക്ക് പോയി കേട്ടോ. എങ്ങനായാലും നമുക്ക് കറക്ക തിരിച്ചോറും കിട്ടും കേട്ടോ. നിങ്ങൾ പേടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടി പൊളിഞ്ഞു പോകും. അത് വിട്ടെ. അപ്പൊ ഞാൻ അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോ മറ്റേ ആൾക്കാരില്ലാതെ ഇതന്നെ പറയാം. കസ്റ്റംസുകാര് ബാൻഡ് സെറ്റുകാരെ കൂടെ നിൽക്കുന്നു. ഇവരിങ്ങനെ നിൽക്കുക, അച്ഛന്റെ കയ്യിലാണെ സോട്ടം സ്വർണം. മണവാട്ടിയായിരുന്നു അതല്ലോ. പിന്നെ അച്ഛൻ ഈ സ്വർണ്ണമായിട്ട് പെട്ടിയായിട്ട് നിൽക്കല്ലേ, കസ്റ്റംസുകാർ പിടിച്ചാൽ കൊണ്ടുപോകല്ലേ. അച്ഛൻ ഒന്നും നോക്കിയില്ല, നേരെ ഈ പെട്ടി ചങ്കത്തോട്ട് പിടിച്ചിട്ട് കടലിനകത്തോട്ട് ഒറ്റ ചാട്ടം. ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പൊങ്ങി ഇങ്ങി വന്നു. അന്ന് എതിരെ വന്നൊരു കപ്പൽ അതിന്റെ ഫ്രണ്ട് വശല്ലേ കൂർത്തിരിക്കുന്നത്. അയ്യോ, ബ്ലേഡ് പോലെ. ആ ഈ സാധനം വന്ന് നേരെ ഒറ്റ ഇടിയായിരുന്നു ഇവിടെ കിട്ടും. എന്നിട്ട് രണ്ടു വർഷം കണ്ണി കണ്ണി നോക്കിയിരുന്നു മരിച്ചു. നിന്റെ കണ്ണില്ല? എന്റെ കണ്ണിലല്ല, പിന്നെ അച്ഛന്റെ കണ്ണിൽ തന്നെ നോക്കി. മനസ്സിലായില്ല? അതായത് ഈ ഫ്രണ്ട് വശം ഇങ്ങനെ ഒന്നും ഇടിക്കുമായിരുന്നില്ല, ഇങ്ങനെ ഇടിച്ചിട്ട് ഈ രണ്ട് സൈഡിലേക്ക് ചിളുങ്ങി. ഈ രണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. മോന്റെ ഫിഗറാണോ? അല്ല, എന്നെ കൂട്ട് അല്ലല്ലോ ഇരിക്കുന്നത്. മോനിപ്പോ എന്താ പരിപാടി? ഞാനോ എന്റെ പൊന്നെ, എനിക്കിപ്പൊ പണ്ടത്തെ കൂട്ട് വർക്കൊന്നും ഇല്ലല്ലോ. വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോ എഴുന്നേക്കുവേ. 5 മണിയൊക്കെ ആകുമ്പോ എഴുന്നേറ്റിട്ട് ഞാൻ ഈ ഗ്യാസ് കൊണ്ടുപോകാൻ പോവാ. അയ്യോ, ഗ്യാസ് കൊണ്ടുപോവല്ലോ, തന്നെ പോവല്ലയോ. അല്ല, ഗ്യാസ് കൊണ്ടുപോവാ ചെയ്യുന്നത്. എനിക്കങ്ങനെ അല്ലല്ലോ. അല്ലേ? അല്ലല്ലോ. അതിന്റെ മേലൊരു പ്ലാസ്റ്റിക്കിന്റെ കവറുണ്ട്. അയ്യോ, ഇങ്ങനെ അടച്ചു വെച്ചിരിക്കും. അതില്ലേ? അതെനിക്കില്ല. ഇല്ല, അത് ആരോട് എന്നോട് പറഞ്ഞില്ലല്ലോ. അതില്ലേ? ഇല്ല. എന്റെ മോന്റെ അടപ്പെടുക്കാൻ കാണുമോ? ഇത് എന്റെ കിട്ടുമല്ല. പിന്നെ ഏജൻസി ചെന്ന് പറയണം. ഇതിനൊക്കെ ഏജൻസി ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ? ഏജൻസി ചെന്ന് പറഞ്ഞു കഴിയുമ്പോ ഇവര് നേരെ ഒരു ഗോഡൗണിലാത്തോട്ട് കണ്ടോ. അയ്യോ, എന്നിട്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഊരുക്കി ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കി ഒരു മഞ്ഞ ചവര കെട്ടി വെക്കും. എനിക്ക് വേണ്ട, ഞാൻ ആളെ അടയ്ക്കാൻ പോവാ. റെഡിയാക്കി തരാം, വലിച്ചു പൊളിച്ചാൽ കൈ തരാം. പെട്ടെന്ന് വേണം. ഞാനിവിടെ പൈസ കിട്ടുന്ന കോട്ടരിക്കാവൂടാ, പിടി കോട്ടരിക്കാവുന്ന. അതൊന്നും കുഴപ്പമില്ല, ചേട്ടൻ തുറന്നല്ലോ. തുറന്നു. പ്രിയപ്പെട്ട മകൻ ജോൺ ഹോനായി അറിയുന്നതിന് അച്ഛൻ എഴുതുന്ന കത്ത്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. എവിടെ ആയിരിക്കും എന്നുള്ള പൈസ. വളരെ രഹസ്യമായി ഒരു കാര്യം നിന്നെ അറിയിക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഈ ലോകത്ത് നീ അല്ലാതെ മറ്റാരും അറിയരുത്. ഞാൻ പറഞ്ഞില്ലേ, രഹസ്യമാണ് ബാങ്കിന്റെ ലോക്കറും ബാങ്കിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിന്ന് വായിക്കുക. വായിക്കടാ. 5633 ഇതാണ് ഈ പെട്ടിയുടെ രഹസ്യ നമ്പർ. ഇത് നീ ആരോടും പറയരുത്. ഇതിന്റെ നമ്പർ കിട്ടി. ഇനി നമുക്ക് പൊളിഞ്ഞു കിടക്കുന്ന ഈ പെട്ടിക്ക് എന്തിനാടാ ഇനി സീക്രട്ട് നമ്പർ? ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് രണ്ട് സൈഡ് അനക്കാൻ വയ്യ, അല്ലെങ്കിലും ഞാൻ നീര് വന്നിരിക്കുക. രണ്ട് സൈഡ് എനിക്ക് അനക്കാൻ വയ്യാത്ത അവസ്ഥയിലായി പോയി. നല്ല ഉക്കര സ്കിറ്റ് ആയിരുന്നു. അതിന് എനിക്ക് ഇടയ്ക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ കണ്ടു. ഞാൻ അവിടെ എന്തോ ഒരു കൗണ്ടർ, ഒരു ചെറിയ സാധനമാണ് അത്. ഇനിയിപ്പോ എടുത്തു പറയണ്ട. പക്ഷേ
ഞാൻ വെള്ളം ഇങ്ങനെ കുടിച്ചത് എന്റെ ചെവിയിൽ ഇത് കിട്ടി. ഞാൻ തിരിഞ്ഞിരുന്നു, എനിക്ക് ചിരിക്കണം. അതിനിടയ്ക്ക് ആ വിരട്ടിൽ പിന്നെ അതങ്ങ് പോയി. തുപ്പടിക്കാൻ പറഞ്ഞു ഇരുന്ന് ഇറക്കി മൂന്ന് പ്രാവശ്യമായിട്ട്. ഭയങ്കര രസമായിരുന്നു. ഓരോരോ കൗണ്ടറുകളും ഒന്നിലൊന്നിന് വ്യത്യസ്തമായിരുന്നു. ഇതിന് മുമ്പ് പറഞ്ഞ കൗണ്ടറിൻ്റെ ഒരു ഏരിയ കൂടെ പോലും ഇതിലുള്ള കൗണ്ടറുകളൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പുതിയത് പുതിയത് ഉണ്ടാക്കുന്നത്. അത് വേണം. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. അത് നിങ്ങൾ കീപ്പ് ചെയ്തു. ഈ ദിവസം നല്ല ഒന്നാന്തരം കൈനീട്ടമായിരുന്നു നിങ്ങൾ തന്നത്. ഗംഭീരമായിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടിങ്. എഴുത്തിലും കൂടുതൽ ആ സ്പോട്ടിൽ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. എന്തേലും ഒരു സാധനം നമുക്ക് കിട്ടും. അതിലാണ് ഞാൻ ചിരിച്ചത്. അല്ല, അതിന്റെ കൗണ്ടർ ഉണ്ട് ജനുവിന്റെ. നീ ഇതിൽ നീ പേടിച്ചു പൊളിഞ്ഞു പോയത്. പക്ഷെ തോക്കൊരു വലിയ ക്യാരക്ടർ അല്ല ഇതിന്. അടിപൊളി ഹാപ്പിയായി. തിരിഞ്ഞു അപ്പം മൂന്ന് പേര് ചിരിച്ചു. 50,000 രൂപ പമ്പർ പ്രൈസ്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബമ്പർ വന്നിട്ടുണ്ടോ? ഒത്തിരി ബമ്പർ അടിച്ചു. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചത് ആ ചിരിയുടെ ഓളത്തിൽ ഇങ്ങ് വന്നു പോയത്. സോറി. ഇതിനു വേണ്ടിയാണ് ഇത് നടന്നത്. ഇത്ര നാളായി ഗോൾഡൻ കത്തി കണ്ടിട്ട്. സന്തോഷമായില്ലേ? കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതിനുള്ളതുണ്ട് ഇത്. ആ ഉള്ളതിന് തന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പോൾ 100,000 രൂപ ഗോൾഡൻ ബസ്.